ചെയ്യുന്നേ പിടി ഇങ്ങനെ പിടി നമസ്കാരം വെള്ളക്കൽ വോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇതേണ്ടാ ഒരു അടിപൊളി പ്ലാസ്മ അക്വേറിയം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഏകദേശം ഒരു 2000 രൂപ റേഞ്ചിൽ ഫുൾ പ്ലാന്റഡ് ആയിട്ടുള്ള ഒരു അക്വേറിയം അപ്പോൾ അത് ഉണ്ടാക്കണമെന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഓക്കെ നിങ്ങൾ അതിന് ഇതൊന്ന് ചെയ്യണമെന്ന് വീഡിയോ ഭാഗമായി കണ്ടിട്ടോ നമുക്കത് അക്വേറിയത്തിൻ്റെ വർക്ക് തുടങ്ങിക്കളയാം അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 2 6mm ഗ്ലാസ് ഒരു 3 പീസ് 8mm ഗ്ലാസ് അപ്പോൾ 8mm ഗ്ലാസ് നമുക്ക് റൈസർ വരാൻ വേണ്ടിയാണ് അപ്പോൾ അതൊരു ഒട്ടിക്കാൻ നേരത്തെ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ 8mm ഗ്ലാസ് തന്നെ എടുത്തു തരണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം ഞാൻ എടുത്തേക്കാം അതായത് ഇതാണ് ബാക്ക് സൈഡിൽ വരുന്ന ഗ്ലാസ് ചെറിയ ഗ്ലാസ് ആയിരിക്കും അപ്പോൾ ആ ഗ്ലാസ്സിൻ്റെ നീളം ഞാനിപ്പോൾ എടുത്തേക്കണത് 2 അടി നീളം വീതി എടുത്തിരിക്കുന്നത് 1 അടി വീതി പിന്നെ ഈ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസ് ഈ അടിയിൽ വരുന്ന ഗ്ലാസ്സിനേലും 4 ഇഞ്ച് നീളം കൂടുതലായിരിക്കണം അപ്പോൾ അതിനുവേണ്ടി എടുത്തേക്കണത് 16 ഇഞ്ച് നീളം 16 ഇഞ്ച് പൊക്കം നീളം വരുന്നത് 28 ഇഞ്ച് നീളം വരുന്നുണ്ട് അതായത് 24 കഴിഞ്ഞ് 2 ഇഞ്ച് അപ്പുറ സൈഡിലേക്ക് 2 ഇഞ്ച് ഇപ്പുറ സൈഡിലേക്കും വെക്കാൻ വേണ്ടിയാണ് നമ്മൾ നീളം കൂട്ടിയെടുത്തിരുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട സംഭവം എന്ന് വെച്ചാൽ സിലിക്കൺ ഗ്ലാസ് സീലൻ്റെ തന്നെ മേടിക്കണം ഇത് നമുക്ക് വലിയ ടാങ്കുകളൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിലിക്കണാണ് സാധാ സിലിക്കണൊക്കെ മേടിച്ചടിച്ചാൽ ചിലപ്പോൾ ഇത് വെള്ളം നിറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഇതായി പോകാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ സിലിക്കൺ ഗണ്ണ് പിന്നെ റൈസർ പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിയിൽ ബാക്ക് സൈഡ് വരുന്ന ആ ഗ്ലാസ്സിൻ്റെ സെയിം നീളം അതിൻ്റെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് 2.5 ഇഞ്ചാണ് വീതി എടുത്തിരുന്നത് അപ്പോൾ നമുക്ക് ഒട്ടിക്കാം ഒട്ടിക്കാനായിട്ട് ആദ്യം തന്നെ സിലിക്കോൺ കട്ട് ചെയ്യാനുള്ളവർക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു സിലിക്കോൺ എടുക്കുക എന്നിട്ട് ടോപ്പ് വശം കട്ട് ചെയ്തു കട്ട് ചെയ്ത് അറിയുക എന്നിട്ട് ഇതിൻ്റെ നീഡിൽ ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തതിന് ശേഷം ഇത് ഫിക്സ് ചെയ്യുക നേരെ അടിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എഡ്ജിൽ മാത്രം ആയതിൻ്റെ സിലിക്കോൺ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഫില്ല് ചെയ്യുക അപ്പോൾ ഈ ശ്രദ്ധിച്ചടിച്ചാൽ മതി അപ്പുറത്തേക്ക് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കളയാൻ വേണ്ടി പറ്റില്ല രണ്ട് സൈഡ് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു 3 സൈഡ് അപ്പോൾ നമ്മൾ 3 സൈഡും സിലിക്കോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു പിന്നെ സിലിക്കോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്തു കാരണം തുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒട്ടാനുള്ള സാധ്യത കുറവാണ് അതിനുശേഷം ബാക്ക് സൈഡിൽ വരുന്ന അടിയിലെ ഗ്ലാസ് ആണെന്ന് ആദ്യം എടുത്ത് വെക്കേണ്ടത് വെക്കാൻ ശ്രദ്ധിക്കുക കറക്റ്റ് ആ എഡ്ജിൽ തന്നെ പൊള്ളിച്ച് വെക്കാൻ ശ്രമിക്കുക ഒന്ന് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് സെറ്റാവുക അതിനകത്തോട്ട് അതിനുശേഷം ഈ അടിയിൽ വരുന്ന ഈ പീസിൻ്റെ അവിടെ കൂടി പയ്യെ സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ ഇവിടെ സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ഗ്ലാസ് എടുത്തിട്ട് അതും ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് 2 സൈഡും കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം പയ്യെ തള്ളി കഴിയുമ്പോഴേക്കും അത് സ്ക്വയറായി വരുന്ന കാണാൻ പറ്റും നമുക്ക് ഇനി ഇപ്പുറത്തെ പീസാണ് വെക്കേണ്ടത്
അടുത്ത ദിവസം കൂടി അതേപോലെ വളരെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അവിടെ ഇവിടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. പയ്യെ വെച്ച് കൊടുക്കുക, ശേഷം അത് കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം ഈ ബാക്കിൽ സൈഡിൽ കിടക്കണം ആ സിൽക്കണുകളെല്ലാം പയ്യെ തൂത്ത് കളയുക. നമ്മൾ അത്രയും പീസ് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒട്ടിച്ച് വെച്ചാൽ ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ സിലിക്കോൺ ഫില്ല് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിച്ചു. അതെ, നമ്മൾ ഒട്ടിച്ച് വെച്ചങ്ങനെ ഗ്ലാസ് അനങ്ങാതെ തന്നെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് ലൈറ്റായിട്ട് സിലിക്കോൺ ഇട്ട് കൊടുക്കണം. അധികം കട്ടിയിലിടരുത്, ലൈറ്റായിട്ടേ പാടുള്ളൂ. അതിനുശേഷം ഉടനെ തന്നെ കൈ കൊണ്ട് ഈസായിട്ട് അങ്ങ് വലിച്ചു കൊടുക്കുക. നമ്മുടെ സിലിക്കോൺ എല്ലായിടത്തും അടിപൊളിയായിട്ട് ഫില്ലായിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റിനും വലിച്ചു കൊടുക്കും കേട്ടോ. അതുപോലെ അത് ലീക്കേജ് ഒട്ടും തന്നെ പാടില്ല. അക്യൂറേറ്റിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു 3-4-5 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഇത് ഉണങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഈ മേളിലെ ഗ്ലാസ് ഇതിന്റെ മേളിൽ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടാണ്. അപ്പൊ വെച്ചാൽ മതി. ഓക്കെ, നമ്മുടെ ടാങ്ക് ഇപ്പൊ ഏകദേശം ഉണങ്ങി ഒരു 5 മണിക്കൂറോളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മേളിലെ പീസ് ആണെങ്കിൽ വെക്കേണ്ടത്. അപ്പൊ മേളിലെ പീസ് വെക്കണതിന് മുമ്പ് നമുക്ക് ഈ സൈഡിലേക്കുള്ള ചാട്ടവും അടിയിലേക്കുള്ള ചാട്ടവും ഇതിനൊപ്പം മാർക്ക് ചെയ്യണം. അതായത് സൈഡിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങനെ മാറി വെക്കണം. 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അടിയിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് വെച്ചാൽ മതി. 1.5 ഇഞ്ച് അടിയിൽ നിന്ന് മാർക്ക് ചെയ്യണം. അതേപോലെ ഈ സൈഡ് മാർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്കെയിൽ വെച്ച് ഒന്ന് സ്ക്വയർ ആക്കി എടുക്കും. ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഈ സൈഡ് അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറ സൈഡ് നമ്മൾ ചെയ്ത പോലെ ഒന്ന് വരച്ചെടുക്കാം. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലിൽ സിലിക്കോൺ നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് നല്ല ഇത്തിരി കട്ടി കിട്ടും കേട്ടോ മേലിൽ. സിലിക്കോൺ എല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്ലാസ് മാർക്ക് ചെയ്ത് വെച്ചാണ് ഗ്ലാസ് എടുക്കുക. ഈ മാർക്ക് എൻഡ് കറക്റ്റ് ആയിട്ട് വെക്കുക. വെച്ചിട്ട് നേരെ പയ്യെ വെച്ച് കൊടുക്കുക. പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അരികിലുള്ള സിലിക്കോൺ ഇങ്ങനെ വൈക്ക് വലിച്ചങ്ങ് കൊടുക്കുക. ഇതിനുള്ളിൽ സിലിക്കോൺ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കണ്ടാവും. അതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നൈസായിട്ട് വലിച്ചു നിൽക്കുക. അപ്പൊ ചമ്മനെ, നമ്മുടെ അക്യൂറത്തിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ലീക്ക് ഉണ്ടായില്ലേ എന്ന് നോക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കയറ്റി ഒന്ന് ചെക്ക് ചെയ്യണം ലീക്ക് ഉണ്ടല്ലോ. നമുക്ക് പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുക്കണം എന്നിട്ടുണ്ട്.
അമ്മച്ചമ്മരെ നമ്മുടെ ടാങ്കൊക്കെ വെള്ളമൊക്കെ കയറ്റി ലീക്കുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്ത് ലീക്കൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഭിത്തിയിൽ ഹാങ് ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി നേരെ വർക്ക്ഷോപ്പിലേക്ക് വിടാം സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1/8 ആംഗിളറും 1/8 ഫ്ലാറ്റുമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് അക്യൂറത്തിൻ്റെ ടോട്ടൽ വീതി 24 ഇഞ്ച് ഉള്ളൂ അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് കൂട്ടി വേണം എടുക്കാനായിട്ട് ക്ലിയറൻസ് പിന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 12 ഇഞ്ചാണ് അതിനകത്ത് 13.5 ഇഞ്ച് എടുക്കണം കാരണം എന്ന് വെച്ചാൽ മേളിൽ നമുക്ക് രണ്ട് ഹോൾ ചെയ്യണം ആങ്കർ ബോൾട്ട് അടിച്ചിട്ട് അതിനകത്താണ് ഇത് ഹാങ് ചെയ്ത് വെക്കണം അപ്പോൾ നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നൊക്കെ കാണിക്കാം നമ്മൾ രണ്ട് സൈഡിലാ പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അക്യൂറത്തിന്റെ വീതി വന്നിട്ട് നമുക്ക് 7 സെന്റിമീറ്റർ ആണ് വരുന്നത് അപ്പൊ 7 സെന്റിമീറ്റർ ഇതേപോലെ ഒരു ടേപ്പർ പീസ് കട്ട് ചെയ്തിരുന്നു അപ്പൊ അതിന് നമുക്കൊരു 7 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം ഇതിന്റെ അടിയിൽ ഒരു പീസ് കട്ട് ചെയ്യണം അതിന്റെ അളവ് 24 അടി 1/2 ഇഞ്ച് നിന്ന് 2 ഇഞ്ച് കുറഞ്ഞായിരിക്കണം ആ അളവ് വരേണ്ടത് 2 അടി 1/2 ഇഞ്ചിൽ നിന്നും 2 ഇഞ്ച് കുറഞ്ഞായിരിക്കണം അളവ് വരേണ്ടത് അതായത് 22 അടി 1/2 ഇഞ്ചിന് ഒരു സ്ട്രൈറ്റ് പീസ് കിട്ടാം പേപ്പർ ഒന്നും വേണ്ട അതിന് ഇതേ സെയിം നീളത്തിൽ ഒരു പട്ടയും കൂടി വേണം നമ്മുടെ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും പീസുകളാണ് നമുക്ക് മൊത്തം വേണ്ടത് ഇനി ഇതൊക്കെ ഒന്ന് ബെൻഡ് അടിച്ചെടുക്കണം പിന്നെ ഇതിനകത്ത് ചെറിയ പീസിൽ 2 ഹോളും ചെയ്യണം അപ്പോൾ അതിന് നമുക്കൊന്ന് ബെൻഡ് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ 2 ആംഗിളേർ ഹോൾ ചെയ്തെടുക്കണം ഹോൾ ചെയ്യാനായിട്ട് നമ്മുടെ 8 mm ബിറ്റാണ് യൂസ് ചെയ്തേക്കണം കേട്ടോ അതൊരു ഡ്രില്ലിൽ വെച്ച് നേരെ ടൈറ്റ് ചെയ്യുമ്പോൾ ഹോൾ ചെയ്യുക പിന്നെ ഇതുപോലെ ഹോൾ ചെയ്യാൻ സൗകര്യമുള്ള ആൾക്കാർ ഏതെങ്കിലും വർക്ക്ഷോപ്പുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹോൾ ചെയ്ത് തരും അപ്പോൾ നമ്മൾ ആംഗിളറൊക്കെ ഹോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മളിത് ഒരു പീസ് ടാക്കടിച്ച് കറക്റ്റ് നല്ല സ്ക്വയർ ആയിട്ട് ഇരിക്കണം സ്ക്വയർ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്യൂറേറ്റ് ചരിഞ്ഞിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വെൽഡ് ചെയ്തെടുക്കാം പീസും ഇങ്ങനെ എല്ല് പോലെ വെൽഡ് ചെയ്തെടുക്കാറുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കണം അതുപോലെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന പീസ് ഇതേപോലെ ഒരു 2 അടി ഗ്യാപ്പിൽ നീട്ടി വെക്കുക അതിനുശേഷം ഇവിടുത്തെ ഒരു പീസ് വെൽഡ് ചെയ്യുക സ്ക്വയർ ആയിരിക്കണം പീസ് ടാക്കടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ക്വയർ പോകൂല കറക്റ്റ് ആയിരിക്കും
अक्यूर टोपी लेंत मार्क मार्क ताते पट वे ഷാംപൂ മേടിച്ചിട്ടുണ്ട് നേരെ ഷാംപൂ പൊട്ടിച്ചിട്ട് നേരെ വെള്ളത്തിലങ്ങട് കലക്കാം ഈ ടോപ്പിലെ ഗ്ലാസ്സൊന്ന് ക്ലീൻ ചെയ്യണം കാരണം മണ്ണ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വിനൈലിൻ്റെ അകത്ത് കാണാൻ പറ്റും ഇതിൽ ചുരുളാതെ കുറച്ച് വെക്കണോ അതിനകത്ത് ഒത്തിരി ഷാംപൂളും ഇതൊക്കെ തളിച്ചു കൊടുക്കും बैक साइड फुल कवर आने रीती करेक्ट वो चाड़ी पीस कट्टी ब्लेड ब्लेड पये वर मुझे अब ना स्टिकर विनेल ओटिच ड्रयर वो उड़कान मूंज मार्क സൈഡിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് അടിവശത്തു നിന്ന് ഒരു 2.5 ഇഞ്ച് मार्क नमी सेंटर पोर्शन कट्टी माचा कट क ना वश वरच इन पीस
ഏകദേശം വാട്ടർ ലെവൽ നോക്കി കറക്റ്റ് വാട്ടർ ലെവൽ ആയിരിക്കും. വാട്ടർ ലെവൽ മാറി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ലെവൽ മാറി നിൽക്കും. അപ്പൊ നമ്മുടെ ക്ലാമ്പൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ താങ്കടുത്ത് പയ്യ അതിലേക്ക് വെക്കാം. പിന്നെ ക്ലാമ്പ് എന്തിനാന്ന് മനസ്സിലായ ക്യാമറ ഈ ഫ്ലാറ്റിനകത്ത് ഇങ്ങനെ കൊളത്തിടുക. അതായത് ഈ അക്വേറിയം മറിഞ്ഞു വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണം കേട്ടോ. ടാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇടാനുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. നമ്മൾ അടിയിൽ ഇടാൻ ഉദ്ദേശിക്കണം സ്റ്റോൺ ബ്ലാക്ക് കളർ. ഇത് നല്ലോണം വാഷ് ചെയ്തെടുക്കാം. അതായത് നമ്മളെ ഇതിനകത്ത് ഇടാനുള്ള സാൻഡൊക്കെ കഴുകി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്നും പയ്യെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അമ്മച്ചാമ്മാരെ, നമ്മുടെ അക്വേറിയത്തിന്റെ വർക്ക് എല്ലാം കഴിഞ്ഞു. നമുക്കപ്പോ കുറച്ച് അതിനകത്ത് ഇടാനുള്ള കുറച്ച് മീനുകളും കുറച്ച് പ്ലാന്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. നമ്മുടെ അക്വേ ഷോപ്പ് എത്തി. അമ്മച്ചാമ്മാരെ, നമ്മുടെ മീൻ മേടിക്കാനായിട്ട് നമ്മുടെ സുഹൃത്തിന്റെ ഒരു കടയാണ് ചളിക്കോട്ടെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും നോക്കാല്ലേ. സാനിറ്റൈസർ ഒക്കെ ഇട്ടിട്ട് കയറണം. സാനിറ്റൈസർ ഒക്കെ വായിക്കാൻ തന്നെ വെച്ചിട്ടാ. ശരിക്കൂട്ടാ, മീൻ എന്തൊക്കെയാ ഉള്ളത്? നമുക്ക് വേണ്ടി കുറച്ച് മീനുകൾ ഇന്നലെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. എന്തൊക്കെ എന്തൊക്കെ ഐറ്റംസ് എടുത്തിട്ടുണ്ടോ? സീബ്രാസ്, മിൽക്കി കാർപ്പ്, ഏഞ്ചൽസ് ഇല്ലേ, ഏഞ്ചല്. ശരി, ഇവനെ പിടി, ഇവനെ പിടി. ഫുഡ് ഐറ്റംസ് എല്ലാ സാധനങ്ങളും, പിന്നെ കെജി, എല്ലാ കെജി ഇമ്പോർട്ടഡ് ടാങ്ക്സ്, ഹാൻഡ് ഫീഡിങ്, ഹാംസ്റ്റർ, ഹാംസ്റ്ററിൻ്റെ ഫുഡ്, ഡോഗ്സിൻ്റെ ആക്സറീസ്, എല്ലാ സ്റ്റോൺസ് തന്നെ, എല്ലാ ടൈപ്പും സ്റ്റോൺസ് ഉണ്ട്. പിന്നെ മെഡിസിൻസ്, പിന്നെ ജപ്പിയുടെ തന്നെ ഇമ്പോർട്ടൻ്റ് ഫുഡ്സ് എല്ലാം. ജപ്പിയുടെ ഫുഡാണത്? എന്താ സംഭവം? ആറിയോ പ്ലേസ് ഓൾസൈ ബ്രാൻഡ് തന്നെയാണ്. ഇപ്പം മറ്റന്മാരെ, നമ്മള് മീനൊക്കെ മേടിച്ച് സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് നേരെ മീനൊക്കെ ഇടാം. ഇതാണ് നമ്മളെ മേടിച്ചു നിന്നക്കണ മീൻ. അപ്പോൾ ഇവിടെ കുറെ പിള്ളേരുണ്ട്, ഇവന്മാരെ ഒന്ന് മീനൊക്കെ കാണാൻ നിൽക്കുന്ന സീനാണ് കാണേണ്ടത്. പ്ലാന്റ്
എഡിച്ചിട്ട് വന്ന പ്ലാന്റ് ചെറുതായിട്ട് അഴിച്ചെടുക്കുക. ഈ മരത്തിന്റെ ഇവിടെ വെച്ച് പയ്യെ കെട്ടി വെക്കുന്ന സംഭവം, പിന്നെ അത് പയ്യെ അതിനകത്ത് സെറ്റ് ആയിരിക്കും. പ്ലാന്റൊക്കെ കെട്ടി റെഡി ആക്കിയിട്ടുണ്ട്. അത് നൈസായിട്ട് അമ്മയുടെ തലയിലും ഉണ്ടല്ലാടാൻ പാടി. ഇപ്പൊ കല്ലി ഇതുപോലത്തെ കല്ലുകളൊക്കെ കണ്ടിട്ട് മനസ്സിലായിട്ട് പ്ലാന്റ് എല്ലാം നട്ട് കഴിഞ്ഞത് നൈസായിട്ട് ഇനി കുറച്ച് വെള്ളം പയ്യ ഒഴിച്ചു കൊടുക്കണ്ട. അതായത് ആ സ്റ്റോണൊക്കെ ഇളകാത്ത രീതിയിൽ പയ്യ കൈ വെച്ചിട്ട് കൈയുടെ മുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ടാങ്കൊക്കെ അത്യാവശ്യം സെറ്റ് ചെയ്തല്ല റെഡി ആക്കണ്ട. അതായത് മൾട്ടി വീഡ് വെച്ചിട്ട് ഇതിന്റെ സൈഡൊക്കെ നമുക്കൊന്ന് കവർ ചെയ്ത് റെഡി ആക്കണ്ട. മൾട്ടി വീഡ് ഈ സാധനം സൂപ്പർ ഗ്ലൂ ഫിൽട്ടർ കൂടെ വെച്ച് കൊടുക്കണ്ടേ മേടിച്ചോണ്ടെന്ന മീനെല്ലാം പിടിച്ചിടുകയാണ്. ബോൾസ് ഇല്ല, അവര് കൈകൊണ്ട് വാരിയിരിക്കും നൈസായിട്ട്. ഇനി ഇവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല, കാരണം ഈ പുള്ളേരി ഒരു രക്ഷയില്ല ഇവിടെ. സാറെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഉടൻ തന്നെ നമ്മൾ ഒരു വലിയൊരു അക്വേറിയം, ഇപ്പോൾ രണ്ടടിയാണ് നമ്മൾ ചെയ്തത്, വലിയൊരു അക്വേറിയം ഉണ്ടാക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ഓൾറെഡി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും അടിപൊളിയായിട്ടിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ റെഡിമണി മുണ്ടക്കയം ഓപ്പടി തോപ്പും പടി.